ഹലോ, എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഏതായാലും ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. കഥ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? ഇന്ന് മാഷ്ടെ വീട്ടിനടുത്തുള്ള രാജു എന്നൊരു കുട്ടി സ്വപ്നത്തിൽ കണ്ട ഒരു കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരിക്കൽ രാജു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഒരു കല്ല്, ഒരു പ്രത്യേകതരം കല്ല് സ്പർശിച്ചതും രാജു മറ്റൊരു ലോകത്തേക്കെത്തി, ഒരു അത്ഭുത ലോകത്തേക്ക്. അവിടെ രാജുവിന് പരിചയമുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം രാജു മനസ്സിലാക്കി, ഇനി തിരിച്ച് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പഠിക്കണം, ചില പ്രവർത്തനങ്ങൾ ചെയ്യണം, അത് കൂടാതെ ഒരു മാജിക് കോഡ് കൂടി പറയണം. കാരണം അത്ഭുത ലോകമല്ലേ, അവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഒരു മാജിക് കോഡ് പറയണം. മാജിക് കോഡ് എന്താണെന്നല്ലേ എൻ്റെ കൂടെ മക്കളും പറയണേ. ചിക്കി ചിക്കി ബൂം ബൂം, പറഞ്ഞേ. ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതുപോലെ നിങ്ങൾ പറയുന്നതും നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ദിവസത്തിലേക്ക് കടക്കും. മനസ്സിലായോ? നമുക്ക് ആദ്യത്തെ ദിവസത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാം. കാരണം ആദ്യത്തെ ദിവസം നിങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാം. രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ മാജിക് കോഡ് കൂടി പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ദിവസത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ടറിയോ മക്കൾക്ക്? എത്ര ദിവസങ്ങളാണുള്ളത്? ആ, അവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് 7 ദിവസങ്ങളാണല്ലേ. അപ്പം ഈ 7 ദിവസങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇങ്ങനെ 7 ദിവസങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ രാജുവിനും ലഭിച്ചിരിക്കുന്നത് എന്താണ്? ദിവസങ്ങൾ പഠിക്കാനായിരുന്നു. നമ്മളിവിടെ രാജുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദിവസങ്ങൾ പഠിക്കുകയും അവർ ആവശ്യപ്പെടുന്ന ചില കായിക പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യാനാണ്. അപ്പോൾ എന്ത് വേണം? ദിവസങ്ങൾ പഠിക്കണം. രാജു തീരുമാനിച്ചത് ദിവസങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാനാണ്. നമുക്ക് ആദ്യത്തെ ദിവസം ഏതാണെന്ന് നോക്കാം. ഏതാണ് ആദ്യത്തെ ദിവസം? ചിലർക്കൊക്കെ അറിയാം, ഒന്ന് പറഞ്ഞേ ഏതാണ്? ആ, സൺഡേ അല്ലേ. സൺഡേ അല്ലേ ആദ്യത്തെ ദിവസം? അപ്പോൾ നമുക്ക് സൺഡേ പഠിക്കാം. ദേ നോക്കിയേ, ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ. സ്പെല്ലിംഗ് ഒന്ന് എൻ്റെ കൂടെ പറയണേ. SUNDAY. എന്താണ് സൺഡേ? ഒന്നുകൂടി പറഞ്ഞേ. SUNDAY. വെരി ഗുഡ്. എല്ലാവരും പഠിച്ചല്ലോ. ഇത് കുറച്ചുകൂടി ഭംഗിയായി പഠിക്കുന്നതിന് വേണ്ടി മക്കൾ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പോൾ രാജു സൺഡേ പഠിച്ചു. ഇനി എന്ത് വേണം? വ്യായാമം ചെയ്യണം അല്ലേ. എന്ത് വ്യായാമമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയാലോ, എന്ത് വ്യായാമമാണ് പറഞ്ഞിരിക്കുന്നത്? സൺഡേയുമായി ബന്ധപ്പെട്ട വ്യായാമം ആയിരിക്കും എന്തായാലും. എന്താണ്? സൺഡേ ആണല്ലേ. സൺ എന്താണ്? സൂര്യൻ. അപ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ട സൂര്യ നമസ്കാരമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും രാജുവിൻ്റെ കൂടെ ഒന്ന് ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് സൂര്യ നമസ്കാരം ചെയ്ത് നോക്കാം. ആദ്യം ഇരു കൈകൾ കൊണ്ടും ഇതുപോലെ കൂപ്പുകൈ ചെയ്യുക. ഓക്കെ, നമസ്കാരം ചെയ്യുക. എന്നിട്ട് പതുക്കെ കൈ ഇങ്ങനെ പുറകിലോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ പുറകിലേക്ക് ആർച്ച് ചെയ്യുകയും വേണം. പതുക്കെ മുന്നോട്ട് വരിക. ഇരു കൈകളും തറയിൽ മുട്ടിച്ച് നിങ്ങളുടെ മുട്ട് ബെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബെൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വലത് കാലിങ്ങനെ കൊണ്ടുവരിക. പിന്നെ ഇടത് കാല് കൊണ്ടുവരിക. ഈ പൊസിഷനിൽ എത്തുക. എന്നിട്ട് എന്ത് വേണം? ഇങ്ങനെ വരിക. എന്നിട്ട് പതുക്കെ
ആദ്യം കാൽമുട്ട്, പിന്നെ നെഞ്ചിൻ്റെ ഭാഗം, പിന്നെ നെറ്റി. എൻ്റെ കൂടെ ചെയ്യണേ. ഇനി പതുക്കെ തല, നെഞ്ച് ഇങ്ങനെ വരിക. കാലിൻ്റെ വിരലുകൾ ഇതുപോലെ വയ്ക്കാൻ ശ്രമിക്കുക. തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് പതുക്കെ പൊങ്ങി തിരിച്ചു വരിക. ഇനി എന്ത് വേണം? ഇടത് കാല് മുന്നോട്ട് വയ്ക്കുക, മുകളിലേക്ക് നോക്കുക. പിന്നെ വലത് കാല് വയ്ക്കുക, കൈ പൂർവസ്ഥിതിയിലേക്ക് വരിക. അവസാനം വീണ്ടും നമ്മുടെ നമസ്കാര പൊസിഷനിലേക്ക്. നമുക്കൊന്നുകൂടി നോക്കിയാലോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇത് കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ദിവസത്തിലേക്ക് പോകണ്ടേ? എന്താണ്, നമുക്ക് 7 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അറിയില്ല കേട്ടോ ഇനി അവിടെ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇനി നമ്മൾ മാജിക് കോഡ് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാജിക് കോഡ് പറഞ്ഞു നോക്കാം. നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് എത്തുമോ നോക്കാം അല്ലേ. എന്താണ്? ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് വന്നിരിക്കുന്നത്? മൺഡേ അല്ലേ. മൺഡേ ആണ് വന്നിരിക്കുന്നത്. സൺഡേ കഴിഞ്ഞു, ഇനി മൺഡേ. മക്കളൊന്ന് വായിച്ചേ, എന്താണ് മൺഡേ? ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ, സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. എം, എൻ്റെ കൂടെ പറയണേ, എം ഒ എൻ ഡി എ വൈ. എന്താണ് മൺഡേ? നീ ഒന്നുകൂടി പറഞ്ഞേ, എം ഒ എൻ ഡി എ വൈ, മൺഡേ. വെരി ഗുഡ്, എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൺഡേയിലെ വ്യായാമം എന്താണെന്ന് നോക്കാം. റെഡിയല്ലേ? എന്താണ് വരുന്നതെന്ന് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൺഡേയുമായി ബന്ധപ്പെട്ട് മൗണ്ടെയിൻ ക്ലൈംബ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞേ? മൗണ്ടെയിൻ ക്ലൈംബ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മൾ മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമാഷം ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എല്ലാവരും ഇതുപോലെ പുഷപ്പ് പൊസിഷൻ എടുക്കുക. ഓരോ കാലുകളായിട്ട് മുന്നോട്ട് വരുന്നു. ഇവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ച് അങ്ങോട്ട് പോകുന്നു, അടുത്ത കാല് വരുന്നു, തിരിച്ചു പോകുന്നു, അടുത്ത കാല് വരുന്നു. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 20 സെക്കൻഡ് തുടർച്ചയായി ചെയ്ത് നിർത്തുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് അടുത്ത മാജിക് കോഡ് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും മൺഡേയിലെ വ്യായാമം മൗണ്ടെയിൻ ക്ലൈംബ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോയാലോ. അടുത്ത ദിവസത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വ്യായാമം ചെയ്തു, മൺഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചു, ഇനി മാജിക് കോഡ് പറയണം അല്ലേ. എന്നാലും നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് എത്താം. റെഡി? എല്ലാവരും മാജിക് കോഡ് പഠിച്ചില്ലേ? ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്?
ട്യൂസ്ഡേ ആണ് വന്നിരിക്കുന്നത്. എന്താണ് ട്യൂസ്ഡേ? അതായത് ചൊവ്വാഴ്ച. നമുക്ക് ട്യൂസ്ഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചാലോ? എന്താണ് ടി യു ഇ എസ് ഡി എ വൈ? മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞേ. ടി യു ഇ എസ് ഡി എ വൈ. വെരി ഗുഡ്, എല്ലാവരും നന്നായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്യൂസ്ഡേ? ഇനി കൂടുതൽ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കില്ലേ? നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. രാജു ഏതായാലും പഠിച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? നമ്മൾ ഏതാണ് ട്യൂസ്ഡേയിലെ വ്യായാമം എന്ന് നോക്കാം അല്ലേ? ഏതാണ് ട്യൂസ്ഡേയിലുള്ള വ്യായാമം എന്ന് നോക്കിയാലോ? എന്താണ്? ആ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോസ് ടാപ്പ് ചെയ്യാനാണ് അല്ലേ? ടോസ് ടാപ്പ് എന്ന വ്യായാമം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മാഷ് പറഞ്ഞു തരാം, രാജുവും മനസ്സിലാക്കും, മക്കളും മനസ്സിലാക്കണം. ഓക്കെ, എൻ്റെ കൂടെ ചെയ്യണേ. റെഡി? ടോസ് ടാപ്പ്. ടോസ് ടാപ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റെ കൂടെ 10 പ്രാവശ്യം ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 1 ചെയ്യണം. ജമ്പ് ചെയ്ത് സൈഡിലേക്ക് പോവുക. കൈ ഇതുപോലെ പുറകിലേക്ക് പോയിട്ട് വലത് കാല് ഇടത് കാലിലേക്ക് ടാപ്പ് ചെയ്യുക. എന്നിട്ട് തിരിച്ചതുപോലെ ജമ്പ് ചെയ്ത് ഇടത് കാല് വലത് കാലിൽ ടാപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി 10 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യാം. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടോസ് ടാപ്പ് നന്നായിട്ട് പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകണം. അടുത്ത ദിവസത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മാജിക് കോഡ് പറയണം. എല്ലാവരും റെഡിയല്ലേ? മാജിക് കോഡ് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി മാഷ്ടറുടെ കൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ മാജിക് കോഡ് പറയാം. ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് വന്നിരിക്കുന്നത്? ആ, വെനസ്ഡേ. വെരി ഗുഡ്. എന്താണ് വെനസ്ഡേ? പറഞ്ഞേ. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാലോ. ഡബ്ല്യു ഇ ഡി എൻ ഇ എസ് ഡി എ വൈ. എന്താണ് വെനസ്ഡേ? ഒന്നുകൂടി പറഞ്ഞേ. ഡബ്ല്യു ഇ ഡി എൻ ഇ എസ് ഡി എ വൈ, വെനസ്ഡേ. ഇത് കാണാപ്പാഠം പഠിക്കണം കേട്ടോ. ശരിക്ക് സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. ഓക്കെ, എന്തായാലും രാജു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസത്തിലേക്കുള്ള ശ്രമം നടത്താം. എന്താണ്? നമ്മളിനി വ്യായാമം ചെയ്യണം. എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണം. എന്താണ് വ്യായാമം എന്ന് നമുക്ക് നോക്കാം. എന്താണ് വ്യായാമം? വാക്കൗട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വാക്കൗട്ട് ചെയ്താലോ? വാക്കൗട്ട് എന്ന വ്യായാമം എന്താണെന്ന് മാഷ് പറഞ്ഞു തരാം. എൻ്റെ മക്കളും ചെയ്യണം, ഒപ്പം നമ്മുടെ രാജുവും ചെയ്യുന്നതാണ്. ചെയ്തു നോക്കിയാലോ വാക്കൗട്ട്. എൻ്റെ കൂടെ ചെയ്യണേ. ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 4 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാജിക് കോഡ് പറയാം. ഓക്കെ, ആദ്യം കാണിച്ചു തരാം. ഇതുപോലെ കൈ ഇങ്ങനെ എടുത്ത് നേരെ താഴേക്ക് വരിക. എന്നിട്ട് കൈ ഇങ്ങനെ കുത്തി കുത്തി മുന്നോട്ട് നടക്കുക. എന്നിട്ട് ഇവിടെ എത്തിയതിന് ശേഷം ഇതുപോലെ ആർച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ചു വരിക. ഇതാണ് നമ്മുടെ വാക്കൗട്ട് വ്യായാമം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 4 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വ്യായാമവും ചെയ്തു. ഇനി നമ്മൾ എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്?
സൺഡേ പഠിച്ചു, മൺഡേ പഠിച്ചു, ട്യൂസ്ഡേ പഠിച്ചു, വെനസ്ഡേയും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകണം. അതിനുള്ള ശ്രമം തുടങ്ങിയാലോ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞേ, എന്താ ചെയ്യേണ്ടത് നമ്മളിനി? ആ ചിലരൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്, എന്താണ്, നമ്മൾ മാജിക് കോഡ് പറയണം അല്ലേ. എന്താണ് മാജിക് കോഡ്? ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? വെരി ഗുഡ്. എന്താണ് വന്നിരിക്കുന്നത്? തേഴ്സ്ഡേ. എന്താണ്? തേഴ്സ്ഡേ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് തേഴ്സ്ഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചാലോ? പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. ടി എച്ച് യു ആർ എസ് ഡി എ വൈ. വെരി ഗുഡ്. എന്താണ് തേഴ്സ്ഡേ? മനസ്സിലാക്കിയോ? ഒന്നുകൂടി പറഞ്ഞാലോ. ടി എച്ച് യു ആർ എസ് ഡി എ വൈ, തേഴ്സ്ഡേ. വെരി ഗുഡ്. എല്ലാവരും തേഴ്സ്ഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചോ? നമുക്ക് ഇനി വ്യായാമം എന്താണെന്ന് നോക്കാം. തേഴ്സ്ഡേയിലെ വ്യായാമം എന്താണെന്ന് നോക്കാം. എന്താണ് വന്നിരിക്കുന്നത്? ആ ട്രങ്ക് ട്വിസ്റ്റ് ആണ്. എന്താണ് ട്രങ്ക് ട്വിസ്റ്റ്? നമുക്ക് ചെയ്ത് നോക്കാം. മക്കളും കൂടെ ചെയ്യണേ. ഓക്കെ, നമുക്ക് ട്രങ്ക് ട്വിസ്റ്റ് ചെയ്യാം അല്ലേ. ട്രങ്ക് ട്വിസ്റ്റ് അല്ലേ പറഞ്ഞത്? ഇത് 10 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാനാദ്യം കാണിച്ചു തരാം. നിങ്ങൾ ട്രങ്ക് ട്വിസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, നമ്മുടെ കാലുകൾ കൂടി ഉയർത്തേണ്ടതുണ്ട്. ഓരോ കാലുകളായിട്ട് ഉയർത്തുകയാണ് വേണ്ടത്. നിങ്ങൾ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഇടത് കാല് ഉയർത്തണം ഇതുപോലെ, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക, തിരിച്ചു വരിക, എന്നിട്ട് വലത് കാല് ഉയർത്തുക, വലത് വശത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ട്രങ്ക് ട്വിസ്റ്റിൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഒക്കെ ചെയ്ത് നോക്കാം 10 പ്രാവശ്യം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പ്രാവശ്യം ചെയ്തല്ലോ. കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോയാലോ? അടുത്ത ദിവസത്തേക്ക് പോകണമെങ്കിൽ യെസ്, നമ്മുടെ മാജിക് കോഡ് പറയണം. എല്ലാവരും മാജിക് കോഡ് എന്ന് പറഞ്ഞേ. ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് വന്നിരിക്കുന്നത്? ഫ്രൈഡേ. നമുക്ക് ഫ്രൈഡേയുടെ സ്പെല്ലിംഗ് പറയാം. മക്കളൊന്ന് പറഞ്ഞേ. എഫ് ആർ ഐ ഡി എ വൈ. എന്താണ് ഫ്രൈഡേ? സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞേ, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണേ. എഫ് ആർ ഐ ഡി എ വൈ, ഫ്രൈഡേ. വെരി ഗുഡ്. എല്ലാവരും പഠിച്ചല്ലോ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സ്പെല്ലിംഗ് ആണ് അല്ലേ ഫ്രൈഡേയുടേത്. അപ്പോൾ ഫ്രൈഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യായാമം എന്ന് നോക്കാം. എന്താണ് വന്നിരിക്കുന്നത്? ഫ്രോഗ് ജമ്പാണ്. എന്താണ് ഫ്രോഗ് ജമ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡേയിൽ. നമുക്ക് ചെയ്ത് നോക്കാം. മാഷ് ഫ്രോഗ് ജമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമുക്ക് ഫ്രോഗ് ജമ്പ് ചെയ്ത് നോക്കാം. റെഡി? ഫ്രോഗ് ജമ്പ് നമ്മൾ 8 പ്രാവശ്യം ഫ്രോഗ് ജമ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുപോലെ 4 പ്രാവശ്യം അങ്ങോട്ടും 4 പ്രാവശ്യം ഇങ്ങോട്ടും ചെയ്യാം. ഓക്കെ, ആദ്യം മാഷ് കാണിച്ചു തരാം. ഈ കൈ ഇതുപോലെ വെച്ചിട്ട് രണ്ട് കാലിൻ്റെയും ടോ തറയിൽ മുട്ടുന്ന രീതിയിൽ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇരിക്കുന്നു. 1, 2, 3, 4. ഓക്കെ, Five, 6, 7, 8. എല്ലാവരും ചെയ്തല്ലോ അല്ലേ? വെരി ഗുഡ്. ഫ്രൈഡേയിലെ വ്യായാമങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ദിവസത്തിലേക്ക് പോകണം. എങ്ങനെ പോകാം?
മാജിക് കോഡ് പറയണം അല്ലേ? മാജിക് കോഡ് പറഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തിലെത്താം. അതിനു മുന്നേ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളാണ് പഠിച്ചത്? 6 ദിവസങ്ങൾ പഠിച്ചിട്ടില്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 6 ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി 1 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്താം. അപ്പൊ നമുക്ക് മാജിക് കോഡ് പറയാം. റെഡി? ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് വന്നിരിക്കുന്നത്? സാറ്റർഡേ. എന്താണ് സാറ്റർഡേ? നമുക്ക് സാറ്റർഡേയുടെ സ്പെല്ലിംഗ് പഠിച്ചാലോ. എസ് എ ടി യു ആർ ഡി എ വൈ. എന്താണ് സാറ്റർഡേ? എസ് എ ടി യു ആർ ഡി എ വൈ. വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജു എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട്, മക്കളും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് സാറ്റർഡേയിൽ എന്താണ് വ്യായാമം പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്ത് വ്യായാമമാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ ജമ്പാണ്. സാറ്റർഡേയിൽ സ്റ്റാർ ജമ്പാണ്. സ്റ്റാർ ജമ്പിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഇവിടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ സ്റ്റാർ ജമ്പ് ചെയ്ത് നോക്കിയാലോ? നമുക്കൊരു ക്ലാപ്പോടുകൂടി ചെയ്യാം. നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയല്ലേ, നമുക്ക് ക്ലാപ്പോടുകൂടി സ്റ്റാർ ജമ്പ് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? ആദ്യം നമ്മൾ കാലുകൾ അടുപ്പിച്ച് വെച്ച് ഇതുപോലെ കൈ പൊസിഷൻ ചെയ്യുക, ഇവിടെ ക്ലാപ്പ് ചെയ്യുക. എന്നിട്ട് 1, 2, 3, 4 ഈ രീതിയിലാണ്. നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മളുടെ കാലുകൾ വൈഡാക്കണം, 2 ടോയും 2 വശത്തേക്ക് ഫേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ മുട്ടുമടക്കി ഈ പൊസിഷനിൽ വരണം. എന്നിട്ട് താഴെയാണ് ക്ലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും? ഇനി നമുക്ക് 8 പ്രാവശ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 8 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 തവണ കൂടി നിങ്ങൾ ചെയ്തു നോക്കണം വീട്ടിൽ നിന്ന്. ഓക്കെ, എൻ്റെ കൂടെ ചെയ്യില്ലേ? റെഡി? ഇങ്ങനെ നിൽക്കുന്നു. 1, 2, 3 വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ജമ്പ് നന്നായി ചെയ്തു. എല്ലാവരും ഉത്സാഹത്തിലാണല്ലേ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമുക്കിനി മാജിക് കോഡ് കൂടി പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലേക്കുള്ള വാതിൽ തുറന്നു വരുമായിരിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അറിയില്ല കേട്ടോ, ഇനി വേറെന്തെങ്കിലും ടാസ്ക് കൂടി മുന്നിലുണ്ടോ എന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് മാജിക് കോഡ് പറഞ്ഞു നോക്കാം. ചിക്കി ചിക്കി ബൂം ബൂം, ചിക്കി ചിക്കി ബൂം ബൂം, വാട്ട് ഈസ് നെക്സ്റ്റ്? അയ്യോ, ഇതെന്താ പറ്റിയത്? നമ്മൾ വീട്ടിലെത്തിയില്ലല്ലോ. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? ഇതെന്താ ഈ കാണുന്നത്? ദേ ഒരു ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പിന്നിങ് വീലാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിനി വീട്ടിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തോ ഒരു ടാസ്ക് കൂടി ബാക്കിയുണ്ട്. ഏതായാലും ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു കാര്യം ചെയ്യാം, സ്വപ്നത്തിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? എന്തൊക്കെയായിരുന്നു? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇങ്ങനെ 7 ദിവസങ്ങളുടെ സ്പെല്ലിംഗ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കായിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. അതുപോലെ സ്പെല്ലിങ്ങും പറഞ്ഞു നോക്കണം. ഓക്കെ, ഇനി സ്വപ്നത്തിൻ്റെ ബാക്കി കഥയുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.